السلام عليكم ورحمه الله تعالى وبركاته. الحمد لله رب العالمين, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനികളെ, അള്ളാഹു റജബിന്റെ പൊരുത്തം അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. നാളെ മിഅ്റാജ് ദിനമാണ്, അഥവാ വിശ്വാസികൾക്ക് നോമ്പ് സുന്നത്തുള്ള ദിവസമാണ് മിഅ്റാജ് നോമ്പ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മഹാനായ ഇമാം വസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഹ്യാഉൽ ഉലൂമുദ്ദീനിൽ ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. عن ابي هريره رضي الله عنه ان النبي صلى الله عليه وسلم قال من صام يوم السابع والعشرين من رجب كتب له ثواب صيام 60 شهرا ما شاء الله النبي صلى الله عليه وسلم തങ്ങൾ പറയാം, പരിശുദ്ധമായ റജബ് 27 മിഹ്റാജിന്റെ ആ നോമ്പ് ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ 60 മാസം നോമ്പനുഷ്ഠിച്ച പ്രതിഫലം അള്ളാഹു അവന് രേഖപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. നാളത്തെ ഒരു നോമ്പ് കൊണ്ട് അള്ളാഹു നമുക്ക് തരുന്നത്, അഥവാ റജബിലെ മിഅ്റാജിലെ നോമ്പ് കൊണ്ട് അള്ളാഹു നമുക്ക് തരുന്നത് 60 മാസം നോമ്പനുഷ്ഠിച്ച പ്രതിഫലമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുത്തരുത്, അത് അനുഷ്ഠിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാല്ലാ തിങ്കളാഴ്ചയാണല്ലോ നോമ്പ് വരുന്നത്. ഇവിടെ നമുക്ക് രണ്ട് ഭാഗ്യങ്ങൾ ലഭിക്കുന്നുണ്ട്. ഒന്ന്, റജബ് മിഅ്റാജിന്റെ നോമ്പ് ഒന്ന്. രണ്ടാമത്തത് തിങ്കളാഴ്ച രാവിലെ സുന്നത്ത് നോമ്പ് കൂടി നമുക്ക് ലഭിക്കും. അങ്ങനെ സുന്നത്ത് വെക്കണം നമ്മൾ, അഥവാ പരിശുദ്ധമായ റജബിലെ മിഅ്റാജിന്റെ നോമ്പിനെ അള്ളാഹു തആലക്ക് വേണ്ടി ഞാൻ നോറ്റുവീട്ടുവാൻ കരുതി എന്ന നിയ്യത്ത് വെക്കലോടുകൂടെ തിങ്കളാഴ്ച സുന്നത്ത് നോമ്പിന്റെ നിയ്യത്തിനെയും അള്ളാഹു തആലക്ക് വേണ്ടി ഞാൻ നോറ്റുവീട്ടുവാൻ കരുതി എന്നുകൂടി ഇൻഷാല്ലാ നമ്മൾ നിയ്യത്ത് വെക്കാം. ഇനി റമദാൻ മാസത്തിലെ റമദാനാണല്ലോ നമുക്ക് വരുന്നത്, കലാ ആയ നോമ്പുകളൊക്കെ നമ്മൾ കലാ വീട്ടണം. അഥവാ റമദാൻ മാസത്തിൽ നമുക്ക് നഷ്ടപ്പെട്ട ഏതെങ്കിലും നോമ്പുണ്ടെങ്കിൽ മിഅ്റാജിന്റെ ഈ നോമ്പിൽ ഇൻഷാല്ലാ ഈ നോമ്പ് നോൽക്കുമ്പോൾ അത് നമുക്ക് നിയ്യത്ത് വെക്കാൻ പറ്റും. അപ്പൊ മൂന്ന് റമദാൻ നോമ്പ് നഷ്ടപ്പെട്ടവർക്ക് മൂന്ന് നിയ്യത്തുകൾ ഇതിൽ വെക്കാൻ പറ്റും. ഒന്ന്, റമദാനിൽ എനിക്ക് നഷ്ടപ്പെട്ട നോമ്പിനെ അള്ളാഹു തആലക്ക് വേണ്ടി ഞാൻ കള്ള വീട്ടുന്നു, ഒരു നിയത്തത്. അതോടുകൂടി തന്നെ റജബിലെ മിഅ്റാജ് ദിനത്തിലെ ഈ പരിശുദ്ധമായ നോമ്പിനെ അള്ളാഹു തആലക്ക് വേണ്ടി ഞാൻ നോറ്റി വീട്ടുന്നു. അതോടുകൂടെ തന്നെ തിങ്കളാഴ്ച അള്ളാഹുവിൻ്റെ ഹബീബ് സുന്നത്താക്കിയ ഈ പരിശുദ്ധമായ തിങ്കളാഴ്ച ദിവസത്തെ നോമ്പിനെയും അള്ളാഹു തആലക്ക് വേണ്ടി ഞാൻ നോറ്റി വീട്ടുന്നു എന്ന ഈ മൂന്ന് നിയത്തുകൾ ഇൻഷാല്ലാ നമ്മുടെ മനസ്സിലുണ്ടാവുക. റമദാൻ നോമ്പ് കള്ള ഇല്ലാത്തവർ ഈ രണ്ട് സുന്നത്തുകൾ നമ്മുടെ മനസ്സിലുണ്ടാവണം. ധാരാളം പ്രതിഫലം ലഭിക്കുന്ന നോമ്പാണ്, നഷ്ടപ്പെടുത്തരുത്. അടുത്ത റജബ് വരുമ്പോൾ നമ്മൾക്ക് ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സിനെ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവരെ ഖബർ അള്ളാഹുവെ നീ സ്വർഗമാക്കി കൊടുക്കണേ. അല്ലാ, റജബിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ഉമ്മാക്കും ഞങ്ങളെ വാപ്പാക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങളുമായിട്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് ആരൊക്കെ മരണപ്പെട്ടിട്ടുണ്ടോ അവരൊക്കെ ഖബർ നീ സ്വർഗമാക്കണേ. അല്ലാ, ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസ്സിലൂടെ ഒരുപാട് ആളുകൾ ദ്വാരിക്കണമെന്ന് പറയാറുണ്ട്. സഹോദര സഹോദരിമാർ, പ്രവാസികൾ, നാട്ടുകാർ, അള്ളാഹുവെ എല്ലാവർക്കും നീ ഖൈർ കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളെ രോഗങ്ങളും ഞങ്ങളെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ നീ മാറ്റിത്തരണേ റഹ്മാനെ. കടങ്ങളൊക്കെ വീട്ടിത്തരണേ റഹ്മാനെ. റജബിന്റെ പൊരുത്തം ലഭിക്കുന്ന ഭാഗ്യവന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. അള്ളാഹുവെ ഞങ്ങളെ എല്ലാ വേളച്ചകളിൽ നടക്കുന്ന ഗ്രൂപ്പിൽ നടക്കുന്ന സ്വലാത്ത് മജ്ലിസ് അടക്കം ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നല്ല കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ലോകത്തുള്ള മുഴുവൻ വിശ്വാസികൾക്കും നീ ഖൈർ പ്രദാനം ചെയ്യണേ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശബാൻ വബല്ലഗനാ റമളാൻ വഫഖ്നാ ഫീഹി ലിസ്വിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആൻ. ദുആ ചെയ്യണമെന്ന വസിയത്തോടു കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.